കടിച്ചു പൊട്ടിച്ചോണ്ട് പോയി. അപ്പൊ ഇനി ആ മീൻ എന്തായാലും ചൂണ്ട എടുക്കൂല, കാരണം ഇതിന്റെ ബാക്കി ഭാഗം മീനിന്റെ ബാക്കി അതിരിപ്പുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കട്ടെ. അപ്പൊ ഞാനിനി കൊരുക്കൊന്ന് മാറ്റിയിട്ട് വേറെ കൊടുപ്പ് എടുത്തിട്ടു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ നാടൻ ചൂണ്ട പ്രയോഗമാണ്, കാരണം പാറക്കെട്ടിനകത്ത് നിന്ന് പാറക്കെട്ടിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മീനുകളെ പിടിക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ നേരെ തന്നെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കൈലി അരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന പുതിയ സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇതൊരു പുതിയ സൈറ്റാണ്. അപ്പോൾ മീൻ കിട്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. കൊള്ളാം, സ്പോട്ട് കൊള്ളാം. അപ്പോൾ അവന്മാരെ കയ്യിലിരിക്കുകയാണ്. നോക്കി നോക്കാം നമുക്ക് ചൂണ്ടയ്ക്കുള്ള ബെയ്റ്റ് കിട്ടുമെന്ന്. ഇപ്പം ആദ്യത്തെ അരിപ്പിനൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ സ്പോട്ട് കിടലാണ് കേട്ടോ. രാത്രി ചൂണ്ട ഇടാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത്. അടിപൊളി ഒരു സ്പോട്ടാണ്. ഉണ്ടോടാ? ആ, ഇതിൽ ഒന്ന് രണ്ട് ചെറിയ കയ്യിലും കിട്ടിയിട്ടുണ്ട്. ഒക്കെ നോക്കട അപ്പോഴേ അറിയാം. ആ, ഉണ്ട്ര ഉണ്ട്ര ഉണ്ട്ര, അതിനുണ്ട്ര, ഇഷ്ടം പോലെ ഉണ്ട്ര. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അങ്കത്തട്ടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമുക്കിനി മീൻ കിട്ടുമെന്ന് നോക്കാം. അപ്പോ നമ്മളുടെ ചൂണ്ട അതണ്ടേ ഉണ്ടോ, മീന് കടിച്ചു പൊട്ടിച്ചോണ്ട് പോയി. അപ്പൊ ഇനി ആ മീൻ എന്തായാലും ചൂണ്ട എടുക്കൂല, കാരണം ഇതിന്റെ ബാക്കി ഭാഗം മീനിന്റെ ബാക്കി അതിരിപ്പുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കട്ടെ. അപ്പൊ ഞാനിനി കൊരുപ്പൊന്ന് മാറ്റിയിട്ട് വേറെ കൊടി പോയിട്ട്
ഒരു സാധനം വയ്ക്കുന്നുണ്ടോ? നമ്മൾ വാഴയിൽ ചൂണ്ടിടാൻ വന്നതാണ് കണ്ടോ. നത്ത ഉണ്ടോ? എന്താ ജീവനുള്ളതാണ് ഉണ്ടോ? കണ്ടോ. അപ്പൊ ഇതിനെയും കൂടെ നമുക്ക് എടുത്തിട്ടേക്കാം. അപ്പൊ നമ്മളിത് ചൂണ്ടയിട്ടുകൊണ്ട് നിന്നപ്പോ ഉണ്ടോ ഒരു ആമ വെള്ളത്തിൽ ചത്ത് കിടക്കുന്നുണ്ടോ? ഉണ്ടോ ചത്ത് തല വെളിയിൽ വന്നു. ഉണ്ടോ അവനെ മാറ്റി വിടും. പോട്ട് കണ്ടോ അവന്റെ തലയും കാലും എല്ലാം വെളിയിൽ. ഇപ്പൊ നമ്മൾ അടുത്തെത്തി, ഒഴുകി പോവാണ്. അപ്പോ നമ്മൾ ഇവിടെ ചൂണ്ടയിട്ട് നമുക്ക് ഒരു മീൻ കിട്ടി. എന്റെ ചൂണ്ടയാണെങ്കിൽ ഒരു മീൻ കടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, ആ ഒരു കെട്ടിൻ്റെ ഇടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ മുകളിലോട്ട് പോവേണ്ട, നമുക്കിനി മുകളിലോട്ട് പോയിട്ട് നോക്കാം. എന്തായാലും എൻ്റെ ചൂണ്ട പൊട്ടിച്ച മീനിന് നമ്മൾ പോയിട്ട് വന്നിട്ട് ഒരിക്കൽ കൂടി ചൂണ്ടയിട്ട് നോക്കും. കാരണം ഓൾറെഡി ചൂണ്ടയുടെ കൊളുത്ത് അതിൻ്റെ ബാക്കിയകത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കൊരുപ്പെടുക്കും എന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് പോയിട്ട് മുകളിലോട്ടുള്ള വിശേഷങ്ങളൊന്ന് കാണാം. നമ്മുടെ ചൂണ്ട പയ്യന്മാർ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് തോട് കേട്ടോ, നമ്മൾ വന്ന തോട്. അപ്പോൾ നമ്മൾ മീനെ പിടിച്ച കെട്ടെന്ന് പറയുന്നത് ഈ കെട്ടിനകത്തുനിന്നാണ് നമ്മൾ മീൻ പിടിച്ചത്. ഇതിൻ്റെ മറ സൈഡ്, ഇതിൻ്റെ അക്കരക്കര കണ്ടോ, അപ്പുറ സൈഡിലാണ് നമ്മൾ മീൻ പിടിച്ചത്. അടുത്ത നമ്മൾ മുകളിലോട്ട് പോയാണ്. മുകളിലോട്ട് ഇതുപോലെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോയി നോക്കാം. സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഒരു പാലമൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളടുത്തിന് ഇവിടെയാണ് കേട്ടോ ചൂണ്ടിടാൻ പോകുന്നത്. ഇതും കൊള്ളാം, നല്ല സ്പോട്ടാണ് കണ്ടോ. ഇവിടെ മൊത്തം കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ തൊട്ട് ആ മുകളിലോട്ട് നോക്കി നോക്കാം. മുകളിലോട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ. മുകളിലോട്ട് ഫുള്ള് കെട്ടാണ് കണ്ടോ, ഫുള്ള് കെട്ട്. ഇവിടെ നിന്നും ഒരു ചെറിയൊരു തോട് മുകളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും ചൂണ്ടിടാൻ പറ്റും. കാരണം മീൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി ചൂണ്ടയിട്ട് നോക്കാം. പ്രവീൺ ചേട്ടൻ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ രാജേഷ് ചേട്ടൻ വാഴി തൊട്ട് നോക്കി വയ്ക്കുകയാണ്. നല്ലൊരു വാഴി കാണുന്നില്ല, എന്നാലും നോക്കുകയാണ് വാഴി ചേട്ടൻ. പ്രവീൺ ചേട്ടൻ വാഴി നോക്കിയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. വീണ്ടും ശ്രമിക്കുകയാണ് ഇടാൻ വേണ്ടി. ലക്കി ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രമിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ലക്കിക്ക് പ്രവീൺ ചേട്ടൻ ഇവിടെ ഒരു ആരലുണ്ടെന്ന് പറഞ്ഞിട്ട് ചൂണ്ടയിടാൻ പോയാണ്. വാടിക്കാത്തിട്ടോണ്ടിരിക്കുകയാണ്. മീനുണ്ടെന്ന് പറഞ്ഞിട്ട് മീന് കൊത്തിയിട്ടുണ്ട്. മീൻ കൊണ്ടുപോയി ഗായ്സ്, മീൻ കൊണ്ടുപോയി. വേറെ കയ്യിൽ എന്താ കല്ലിലാക്കിയിട്ട് മീനെങ്കിലും കാണുമെന്ന് വിചാരിച്ചുണ്ട് കല്ലിളക്കാൻ പോവാണ്. കലക്കല് മാറ്റാണ് ഇവര് മനസ്സിന്ന്. ഇവന്മാർക്ക് പണിയറിയില്ല, എന്നാലും പണി ചെയ്തോണ്ടിരിക്കുകയാണ്.
ഉണ്ടല്ലേ മിഷൻ ഫെയിൽ ആയിട്ടുണ്ട്. ഫെയിൽഡ്, അടുത്ത മിഷനിലേക്ക് തിരികെയാണ് അവർ. അപ്പോ ആന പൊളിച്ചിരിക്കുക. കിട്ടില്ല മീന്, കിട്ടില്ല ആ മോനെ. നമ്മുടെ പ്രവീണ് പിടിച്ച മീനാണ് കേട്ടാ. അടിപൊളി അടിപൊളി. അത് ഒന്നും ചെയ്യണ്ട, അത് കിടന്നോളൂ. അടിപൊളി മീൻ, അടിപൊളി. കണ്ടാ മീൻ എറിയേറ്റിരിക്കുന്നുണ്ട്, നല്ല രീതിക്ക് എറിയേറ്റിട്ടുണ്ട്. നല്ല രീതിക്ക് എറിയേറ്റിട്ടുണ്ട് മീൻ. ഇതാണ് മീൻ കേട്ടോ, ഇതാണ് പാറക്കെട്ടിൽ നിന്ന് പിടിക്കേണ്ട മീൻ. ഏ, ഇതാണ് മീൻ പിടിച്ച താരം. താരം പ്രവീണ, ഒരു ഹായ് കൊടുക്കാം. ഡേ, ഒരു ഹായ് കൊടു അവന്. നാണം കണ്ടോ ഗൈസ്, തിരിച്ചു കാണിക്കുക, തിരിച്ചു കാണിക്കുക. ആദ്യം തന്നെ കണ്ടോ, ഇതാണ് മീൻ. ആ അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ മീൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇതൊരു അടിപൊളി ഒരു കാത്തിരിപ്പായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ നമുക്കിനി അപ്പുറത്ത് പോയിട്ട് ഈ ചൂണ്ടയിൽ നിന്ന് ഇളക്കി നോക്കാം. ഇല്ലേ കയറ പ്രണേ, അടുത്ത നെരുമീന് നമ്മൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ട ഇളക്കാൻ പോവാണ് കേട്ടോ. നല്ല രീതിക്ക് എറിയേറ്റിട്ടുണ്ട് മീനിന്. ചൂണ്ട എറിയേറ്റിരിക്കുന്നുണ്ടോ. അങ്ങനെ ചൂണ്ട നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആണോ. അപ്പോ രണ്ടാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിനെ കവറിലാക്കാം. രണ്ടാമത്തെ മീൻ ഇതേ ഉണ്ടോ. നമുക്കപ്പോൾ രണ്ട് മീനായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ മീൻ പിടിച്ച പ്രവീണാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ മീൻ കിട്ടുമോ എന്നുള്ള കാത്തിരിപ്പായിരിക്കും. ഇതേ ഉണ്ടോ, ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ചൂണ്ടയിടാനുണ്ട്. ഇതേ പ്രവീൺ വീണ്ടും ഇറങ്ങി. ഇതേ ജിജോ ഇറങ്ങി പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വീഡിയോഗ്രാഫർ ഉണ്ടോ, ബാലൻ കേട്ടോ. അവനാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ടോ,
അവര് വീണ്ടും പൊക്കോണ്ടിരിക്കണം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ക്യാമറമാൻ അതാ ചൂണ്ടയുടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ക്യാമറയൊക്കെ ഞാൻ ഡീൽ ചെയ്യേണ്ടി വരും. പ്രവീണ് ദേ നിൽക്കുന്നു, അടുത്തവൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ മീനിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം മൂന്നാമത്തെ മീൻ കിട്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ നമുക്ക് ഇറങ്ങി വരേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മീൻ പിടിച്ച ബാഗ് എല്ലാം തോരിപ്പുണ്ട്. ഇവിടെ ഒരു പഴയൊരു പാലം ഇരിപ്പുണ്ട്. ഇവിടെ പൊട്ടികൾ കിടക്കുകയാണ് ഒരു പാലം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മീൻ കിട്ടുമോ നമുക്ക് നല്ല പ്രതീക്ഷ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല കല്ല് കെട്ടുണ്ട്, അപ്പുറ സൈഡും കല്ല് കെട്ടുണ്ട്. അപ്പോൾ ഈ കല്ല് കെട്ടിനകത്ത് മീൻ ഉണ്ടാവുമെന്ന് നമുക്കൊരു ഉറപ്പായിരുന്നു. പക്ഷേ ആ ഉറപ്പുകളെല്ലാം തവിടുപൊടിയായിപ്പോയി. ഇപ്പോൾ ഇതുവരെ നമുക്കൊന്നും കിട്ടിയില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ അടുത്ത് വീണ്ടും അടുത്ത സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഉണ്ടോ അവർ ചൂണ്ടയുടെ ഇറങ്ങി. അപ്പോൾ നമുക്ക് രണ്ട് മീൻ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ മൂന്നാമത്തെ മീനിനുള്ള കാത്തിരിപ്പാണ്. സമയം ഏകദേശം വേഗണ്ടോ 5:20 നമുക്ക് നോക്കി നോക്കാം. ആ നമ്മുടെ മൂന്നാമത്തെ മീനിൻ്റെ കാത്തിരിപ്പ് അവസാനിച്ചു കേട്ടോ. പക്ഷേ നമ്മളിവിടെ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും വരുന്നതെന്ന് പറയുമ്പോൾ രാത്രി ചൂണ്ടയിടാൻ വേണ്ടി വരും കേട്ടോ. രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ടാൽ മതി. നല്ല സ്പോട്ടാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, നല്ല സെറ്റ് സ്പോട്ടാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങി വഴിയിൽ വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറ്റിയ സ്ഥലത്ത് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു മീൻ എങ്ങനെ പോയാലും അരക്കിലേക്ക് മുകളിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ. അടുത്ത് നമ്മൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നേക്കും. അതുവരെ സീ യു എഗൈൻ.